ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അൻദാസ് ഹോട്ടലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളിയൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വീഡിയോയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ പച്ചമുളകായി എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലെ മഞ്ഞക്കറി ഉണ്ടല്ലോ, അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അതുപോലെ മുട്ട എടുക്കുമ്പോൾ നിങ്ങൾക്ക് വട എത്ര വേണോ അതിനനുസരിച്ച് മുട്ട എടുത്താൽ മതി. ഞാനൊരു അഞ്ച് മുട്ടയാണ് എടുത്തിരുന്നത്. ഇപ്പൊ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. കുഴച്ച് നോക്കിയതിന് ശേഷം വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക മതി. ഇപ്പൊ ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഒന്നൊരു തുള്ളി അങ്ങനെ തളിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ എടുത്തു നോക്കിയപ്പോൾ നമ്മുടെ ഈ മാവ് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സവാളയുടെ നീരൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല. ഇനി നമുക്ക് വട തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു അത്യാവശ്യം ഒരു വലിപ്പത്തിൽ ഒരു ഉരുള പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്ന് വഴക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പൊ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പൊ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കയ്യിൽ പരത്തി വെച്ചിരിക്കുന്ന ആ മുട്ട വടയുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ കയ്യിൽ പരത്തി എടുത്തതിന് ശേഷം എണ്ണയിലൊക്കെ ഇടുമ്പം വളരെ പതുക്കെ വേണം ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് വട ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കി ഇടാനും പാടില്ല. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അതിന്റെ അടിഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ രണ്ട് വട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ മുരിച്ചെടുക്കാം. അതുപോലെ ചെറിയ തീയിൽ വേണം നമ്മളിത് മുരിച്ചെടുക്കേണ്ടത്, എന്നാലേ അതിന്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനും.
അപ്പോൾ മുട്ടവടയെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു വടയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളാക്കി ഇടുക, അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.